ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും FDFS ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴിൽ റിലീസ് ചെയ്ത സീരിയൽ കില്ലർ മൂവീസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ത്രില്ലർ സിനിമകളുടെ സബ് ജോൺറ ആയ സീരിയൽ കില്ലർ സിനിമകൾ ടോളിവുഡിൽ വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടില്ല. ഈ സിനിമകൾ അക്രമാസക്തവും ഭയാനകവുമാവാൻ സാധ്യതയുള്ളതിനാൽ കുടുംബ പ്രേക്ഷകർക്ക് അനുയോജ്യമല്ലെന്ന് കരുതിയിരിക്കാം. എന്നിരുന്നാലും ഈ അടുത്ത കാലത്തായി രാക്ഷസൻ, ഇമ്മൈക്കനൊടികൾ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വൻ വിജയം നേടിയിരുന്നു. തമിഴ് സിനിമയിലെ ആദ്യത്തെ സീരിയൽ കില്ലർ ചിത്രമായി 1967 പുറത്തിറങ്ങിയ അതേ കണുകൾ എന്ന ചിത്രം അറിയപ്പെടുന്നു. ഈ സിനിമ ഒന്നിലധികം കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റിയാണെങ്കിലും പ്രതികാരമാണ് ഇതിന്റെ ഉദ്ദേശം. തുടരെ തുടരെ കൊലപാതകങ്ങൾ നടത്തുന്ന എല്ലാവരും സീരിയൽ കില്ലേഴ്സ് അല്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ഒരു മോട്ടീവുമില്ലാതെ വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ നടത്തുകയും എന്നാൽ സ്വയം അതിൽ പ്രത്യേക അർത്ഥം കണ്ടെത്തുകയും ചെയ്യുന്നതിനെയാണ് സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുന്നത്. സീരിയൽ കില്ലേഴ്സ് അവരുടെ കുറ്റകൃത്യങ്ങളിൽ ഒരു പെരുമാറ്റ രീതി പിന്തുടരുന്നു. ഇരകളാകുന്നത് പലപ്പോഴും വ്യക്തിപരമായി ബന്ധമില്ലാത്ത ആളുകളാണ്. ഈ നിർവചനം അനുസരിച്ച് തമിഴ് സിനിമയിൽ തരംഗം സൃഷ്ടിച്ച സീരിയൽ കില്ലർ മൂവീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സിഗപ്പു റോജാക്കൾ. ഭാരതി രാജയുടെ സംവിധാനത്തിൽ കമൽഹാസൻ, ശ്രീദേവി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 1978 റിലീസ് ചെയ്ത മൂവിയാണ് സിഗപ്പു റോജാക്കൾ. ദിലീപ് എന്ന ചെറുപ്പക്കാരൻ തനിക്ക് കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ലൈംഗിക പീഡനങ്ങൾ മൂലം മാനസിക നില തെറ്റുകയും ഒരു സീരിയൽ കില്ലറായി മാറുകയും ചെയ്യുന്നു. ഇയാളുടെ മെയിൻ ടാർഗറ്റ് യുവതികളായ സ്ത്രീകളായിരുന്നു. കമൽഹാസനാണ് സീരിയൽ കില്ലർ റോൾ ചെയ്യുന്നത്. ചിത്രം യൂട്യൂബിൽ ലഭ്യമാണ്. അടുത്തതായി മൂട് പനി. 2 ശേഷം 1980 ബാലുമഹേന്ദ്ര സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസായിരിക്കുന്നത്. ഈ സിനിമയിലും സീരിയൽ കില്ലറുടെ ടാർഗറ്റ് സ്ത്രീകൾ തന്നെയാണ്. ലൈംഗിക തൊഴിലാളികളെ വെറുക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സീരിയൽ കില്ലറുടെ റോളിൽ പ്രതാപോത്തൻ എത്തുന്നു. ഈയൊരു സിനിമയും യൂട്യൂബിൽ ലഭ്യമാണ്. സിനിമയുടെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. കലൈക്നൻ. ഈ ഒരു പടം റിലീസായിരിക്കുന്നത് 1993. ജി ബി വിജയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കമൽഹാസനാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സിനിമയിലും കില്ലറുടെ ടാർഗറ്റ് യുവതികളായ സ്ത്രീകൾ തന്നെയാണ്. സിനിമയിൽ ചെറിയ സസ്പെൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കഥയിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. നമുക്ക് അടുത്ത മൂവിയിലേക്ക് പോകാം. ആളവന്താൻ. കമൽഹാസൻ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച 2001 റിലീസ് ചെയ്ത മൂവിയായിരുന്നു ആളവന്താൻ. സുരേഷ് കൃഷ്ണയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇരട്ട സഹോദരങ്ങളുടെ കഥ പറയുന്ന സിനിമയിൽ ഒരാൾ മിലിറ്ററി ഓഫീസറും ഒരാൾ സൈക്കോ കില്ലറുമാണ്. ചിത്രം യൂട്യൂബിൽ ലഭ്യമാണ്. മന്മഥൻ. 2004 എ ജെ മുരുകന്റെ സംവിധാനത്തിൽ ചിമ്പു ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയാണ് മന്മഥൻ. ഈ സിനിമയും ഇരട്ട സഹോദരന്മാരുടെ കഥയാണ് പറയുന്നത്. ഇതിലും കില്ലറുടെ ടാർഗറ്റ് സ്ത്രീകൾ തന്നെയാണ്. എന്തായാലും കൂടുതൽ സ്പോയിലേഴ്സ് ഞങ്ങൾ പറയുന്നില്ല. ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. അന്യൻ. വിക്രമിനെ നായകനാക്കി ശങ്കർ അണിയിച്ചൊരുക്കിയ ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു അന്യൻ. തനിക്ക് ചുറ്റുമുള്ള അഴിമതിയിൽ മനം മടുത്ത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിക്കുന്ന അംബി എന്ന അഭിഭാഷകന്റെ കഥയാണ് സിനിമ പറയുന്നത്. 2005 സിനിമ തിയേറ്ററുകളിൽ റിലീസായത്. വേട്ടയാട് വിളയാട്. ഗൗതം മേനോന്റെ സംവിധാനത്തിൽ 2006 കമൽഹാസനെ നായകനാക്കി പുറത്തിറങ്ങിയ ത്രില്ലർ മൂവിയായിരുന്നു വേട്ടയാട് വിളയാട്. പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സീരിയൽ കില്ലേഴ്സിന്റെ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞത്. നദുനീസി നായ്ക്കൾ. ഗൗതം മേനോന്റെ തന്നെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ സീരിയൽ കില്ലർ മൂവിയായിരുന്നു നദുനീസി നായ്ക്കൾ. സ്വന്തം അച്ഛന്റെ പീഡനത്തിനിരയാകേണ്ടി വരുന്ന ഒരു ആൺകുട്ടിയുടെ കഥയാണ് സിനിമ പറയുന്നത്. സമീറ റെഡ്ഡി സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചിത്രം ഹോട്ട്സ്റ്റാറിലും യൂട്യൂബിലും ലഭ്യമാണ്. സ്പൈഡർ. 2017 മുരുകദാസ് സംവിധാനം ചെയ്ത സ്പൈഡർ മഹേഷ് ബാബുവിന്റെ തമിഴിലെ അരങ്ങേറ്റ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട്. എസ് ജെ സൂര്യയാണ് ചിത്രത്തിലെ സൈക്കോപാത്ത് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നിപുണൻ. അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത 2017 റിലീസായ ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അർജുൻ ആണ്. പോലീസിനെ വെല്ലുവിളിച്ച് കൊലപാതകങ്ങൾ നടത്തുന്ന സീരിയൽ കില്ലറുടെ കഥയാണ് സിനിമ പറയുന്നത്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ഇമ്മൈക്കനൊടികൾ. അജയ് ജ്ഞാനമുത്തു സംവിധാനം ചെയ്ത് 2018 റിലീസായ മൂവിയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നയൻതാര, അനുരാഗ് കശ്യപ് എന്നിവരാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ പോലീസിനെ വെല്ലുവിളിച്ച് തുടർ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു മൂവി തന്നെയാണ്. രാക്ഷസൻ.
രാംകുമാറിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന അന്വേഷണങ്ങളാണ് സിനിമ പറയുന്നത്. വിഷ്ണു വിശാലാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗെയിം ഓവർ. സീരിയൽ കില്ലർ ചിത്രങ്ങളിൽ സാധാരണമായി കാണുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി കഥ പറഞ്ഞു പോകുന്ന ഈ ചിത്രം ആദ്യം ഒരു സീരിയൽ കില്ലറെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കമ്പ്യൂട്ടർ ഗെയിം ഒക്കെയായി റിലേറ്റ് ചെയ്ത വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞു പോകുന്നു. അശ്വിൻ ശരവണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് താപ്സി പന്നു ആണ്. സൈക്കോ. തമിഴിലെ നമ്പർ വൺ ഡയറക്ടർമാരിൽ ഒരാളായ മിസ്കിന്റെ സംവിധാനത്തിൽ 2020 റിലീസ് ചെയ്ത മൂവിയാണ് സൈക്കോ. സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോകുന്ന തന്റെ കാമുകിയെ കണ്ടെത്താനായി അന്ധനായ കാമുകൻ നടത്തുന്ന അന്വേഷണങ്ങളാണ് സിനിമ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ 14 മൂവീസാണ് തമിഴിൽ റിലീസ് ചെയ്തിട്ടുള്ള സീരിയൽ കില്ലേഴ്സ് മൂവീസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്. ബൈ ബൈ.